ദേശീയപാതയിൽ തന്നെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സിറോ മലബാർ സഭയുടെ നിലപാടെന്താണ് എന്നതാണ്. സിറോ മലബാർ സഭയുടെ വക്താവ് തന്നെ അക്കാര്യം മീഡിയ വൺ ദേശീയപാതയോട് വെളിപ്പെടുത്തി. അദ്ദേഹം പറയുന്നത് കൃത്യമാണ്, അതായത് ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ മണിപ്പൂരിലടക്കം, മണിപ്പൂർ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല, പക്ഷേ അതുൾപ്പെടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് പറയുന്നുണ്ട് നടക്കുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം തന്നെയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, എല്ലായിടങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ സംരക്ഷണ മേഖലയിലുമുള്ള രണ്ട് കാര്യങ്ങൾ എടുത്തു പറയപ്പെടുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്രകാരമുള്ള സ്ഥാപനങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട സർക്കാരുകളുടെ തന്നെയും നിയമപാലകരുടെയും ഉത്തരവാദിത്വമാണ്. അതിൽ അല്പം അലംഭാവം വന്നിട്ടുണ്ടോ, നിഷ്ക്രിയത്വം പാലിച്ചിട്ടുണ്ടോ, മൗനാനുവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായെങ്കിൽ അവർ നമുക്ക് തെറ്റു പറയാൻ പറ്റിയല്ല. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായത്, നമുക്കറിയാം പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിനെതിരെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനായിരുന്നു, മെട്രോമാൻ. അദ്ദേഹം ഇപ്പോഴെന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നത് തീർച്ചയായും ഞങ്ങൾ അന്വേഷിച്ചു യാത്രയിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞൊരു കാര്യം, അദ്ദേഹം ഇനി മത്സരിക്കാനില്ല എന്തായാലും എന്നാണ്. ആ മത്സരം അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. പ്രചാരണത്തിനും അദ്ദേഹത്തിന് ഇറങ്ങാൻ വയ്യ, ശാരീരികമായ പ്രശ്നമുണ്ട്. അതേസമയം അദ്ദേഹം ബി ജെ പിയുടെ എല്ലാവിധ നയങ്ങളോടും ഇപ്പോഴും ചേർന്ന് നിൽക്കുകയാണ്. ബി ജെ പി ഏറ്റവും ഒടുവിൽ സി എ എ ഉൾപ്പെടെയുള്ള നയങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ശ്രീധരൻ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായും ഞാൻ പിന്തുണയ്ക്കേണ്ട കാരണം അത് ഒരു മതപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ അതിന് അങ്ങനെ ഒരു ഒരു ലേബിൾ കൊടുക്കാൻ മാത്രം, ഇത് രാജ്യത്തിനാവശ്യമുള്ള കാര്യങ്ങളാണ് ഇതം ചെയ്യുന്നത്. ഈ സി എ എന്ന് പറയുന്നത് ഒരു വിഭാഗക്കാർക്ക് കൊടുക്കുന്നത് ശരി തന്നെയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. അവർ മഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വന്നാൽ അവിടുത്തെ ന്യൂനപക്ഷക്കാരാണത്, ചിന്തിച്ചിട്ടേ ഇല്ല. അവരഭ്യർത്ഥിച്ചാലും ഞാൻ പോലും തയ്യാറല്ല, കാരണം വയസ്സ്, എനിക്ക് ശരിക്ക് 94 വയസ്സ്. ഇറ്റ്സ് നോട്ട് ഫെയർ ടു ദി പീപ്പിൾ. ഇങ്ങനെ വയസ്സുകാലത്ത് പോയിട്ട് മത്സരിച്ച് ജയിച്ചാൽ തന്നെ എന്ത് ഉപകാരം ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് അതിന് ആഗ്രഹമില്ല. ഇതുകൂടാതെ സ്ഥാനാർത്ഥികൾ മിക്കവാറും പേരും മീഡിയ വൺ ദേശീയപാതയോട് സംസാരിച്ചിരുന്നു, അവരുടെ വാക്കുകളിൽ നിന്നും മറ്റു വാർത്തകൾ ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ കുറച്ചധികം എന്താണ് ഒരു തർക്കിക്കേണ്ടി വന്ന സ്ഥാനാർത്ഥികളുമുണ്ട് കേട്ടോ, അനിൽ ആന്റണി അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഒക്കെ സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് അവരുമായിട്ട് തർക്കിക്കേണ്ടി വന്നു. മാത്രമല്ല SFI പ്രവർത്തകർ കൊന്ന KSU-ക്കാരുടെ ലിസ്റ്റ് ഞാൻ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ ആൻ്റോ ആന്റണി അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വന്നു. അതിനും അദ്ദേഹവുമായിട്ട് കുറച്ചൊന്ന് തർക്കിക്കേണ്ടി വന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇത് കരുതേണ്ടി വരും.